നമസ്കാരം. ഇന്ത്യയിൽ ബാങ്ക് വായ്പയുടെ പേരിൽ കർഷകർ നിരവധി പേരാണ് ഓരോ വർഷവും ജീവനൊടുക്കുന്നത്. സർഫാസി നിയമം ഉപയോഗിച്ച് പാവങ്ങളുടെ കിടപ്പാടം ജപ്തി ചെയ്ത് അവരെ ദയാരഹിതമായി തെരുവിലേക്ക് ഇറക്കിവിടുന്നു. മറുവശത്ത് ബാങ്ക് വായ്പാ തട്ടിപ്പുകളുടെ എണ്ണമറ്റ യാഥാർത്ഥ്യങ്ങളാണ് വെളിച്ചത്ത് വരുന്നത്. ഈ രാജ്യത്തെ മദ്യക്കച്ചവടക്കാരൻ ഒരു മല്യ ബാങ്ക് തട്ടിപ്പ് നടത്തി ഇന്ത്യയിൽ നിന്ന് മുങ്ങി ലണ്ടനിൽ ലോകകപ്പ് മത്സരം കണ്ട് ദേശീയതയ്ക്ക് ആവേശം കൂട്ടുകയാണ്. മോദി എന്നു പേരുള്ള മറ്റൊരു വായ്പാ തട്ടിപ്പുകാരൻ കള്ളനെ ചൊല്ലി ലണ്ടൻ കോടതിക്ക് സുരക്ഷാ സംശയം. നീരവ് മോദിയെ വിട്ടുതന്നാൽ നിങ്ങൾ ഏത് ജയിലിൽ കിടത്തും എന്നാണ് ലണ്ടൻ കോടതി ഇന്ത്യയോട് ചോദിക്കുന്നത്. നോക്കണേ ലണ്ടൻ കോടതിയുടെ ഒരാശങ്ക. ഒരു പഞ്ചനക്ഷത്ര ജയിൽ മോദിജി ഒരു പക്ഷേ ഈ മോദിക്ക് വേണ്ടി പണിത് കൊടുക്കുമായിരിക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകവേ കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞത് 11 വർഷത്തിനിടയിൽ രാജ്യത്തെ ബാങ്ക് വായ്പാ തട്ടിപ്പുകളുടെ എണ്ണം 50,000-ൽ ഏറെയായി എന്നാണ്. തട്ടിപ്പേറ്റവും കൂടുതൽ നടന്നത് ICICI ബാങ്കിലാണ്. രണ്ടാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം ബാങ്കായ SBI. അടുത്ത സ്ഥാനം HDFC. 2008-2009 മുതൽ 2018-2019 വരെ 53,334 വായ്പാ തട്ടിപ്പുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ICICI ബാങ്കിൽ 6,811 തട്ടിപ്പുകൾ, അതായത് 5,033.81 കോടി രൂപയുടെ തട്ടിപ്പ്. SBIയിൽ 6,793 തട്ടിപ്പ് കേസുകൾ നടന്നു എന്നാണ് കണക്ക്, അതായത് 23,734.74 കോടി രൂപയുടെ തട്ടിപ്പ്. HDFCയിൽ 2,497 കേസുകളിലായി 1,200.79 കോടിയുടെ തട്ടിപ്പ്. റിസർവ് ബാങ്കാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്, അതും വിവരാവകാശത്തിന്മേലുള്ള മറുപടിയിൽ. ഇതിനിടെയാണ് കടക്കെണിയിലായ ഒരു മരുന്ന് കമ്പനിയുടെ ഉപസ്ഥാപനത്തിന് SBI 1,298.10 കോടി രൂപയുടെ ഗ്യാരണ്ടി നൽകിയത്. സ്റ്റെർലിംഗ് ബയോടെക്കിൻ്റെ ഉപസ്ഥാപനമായ വിദേശത്തെ എണ്ണ കമ്പനിക്കാണ് SBI 1,300 കോടിയോളം രൂപ ഗ്യാരണ്ടി നൽകിയിരിക്കുന്നത്. നൈജീരിയയിൽ എണ്ണപ്പാടം നടത്തുന്ന കമ്പനിയാണ് സ്റ്റെർലിംഗ് ഗ്രൂപ്പിൻ്റെ സ്റ്റെർലിംഗ് ഗ്ലോബൽ ഓയിൽ റിസോർട്സ് ലിമിറ്റഡ്. കമ്പനി പ്രൊമോട്ടർമാരെ, അതായത് നിതിൻ ജയന്തിലാൽ സന്ദേശ്വര, ചേതൻ ജയന്തിലാൽ സന്ദേശ്വര, ദീപ്തി സന്ദേശ്വര, ഹിതേഷ് പട്ടേൽ എന്നിവരെ റിസർവ് ബാങ്ക് മനഃപൂർവ്വം വായ്പ തിരിച്ചടയ്ക്കാത്തവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുമ്പോഴാണ് SBI ഇവർക്ക് ഗ്യാരണ്ടി നൽകിയത് എന്നോർക്കണം. 15,500 കോടി രൂപയാണ് ഇവർ തിരിച്ചടയ്ക്കാനുള്ളത്. SBI നൽകിയ ഗ്യാരണ്ടി ഉപയോഗിച്ചാണ് ഇവർ വിദേശ വായ്പ തരപ്പെടുത്തിയത്. സ്റ്റെർലിംഗ് SEZ എന്ന കമ്പനി നൽകാനുള്ളത് 8,100 കോടിയോളം രൂപ. ഇവർക്ക് വായ്പ നൽകിയ കാര്യം പരിശോധിക്കണമെന്ന് RBI പലതവണ SBIയോട് ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് ഇതേക്കുറിച്ചിപ്പോൾ മൗനമാണ്. കോടീശ്വരന്മാരുടെ ചൂതുകളിക്ക് വായ്പ കൊടുക്കാൻ മുട്ടിനിൽക്കുന്ന ഏറാൻമുളികളായി നമ്മുടെ പൊതുമേഖലാ ബാങ്ക് മാറിയിട്ട് എത്രയോ വർഷങ്ങളായി. ഈ കോർപ്പറേറ്റ് ഏറാൻമുളികൾ രാജ്യത്തെ സാധാരണ മനുഷ്യരോട് മിനിമം ബാലൻസിൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന ഉപദേശ ഗർവും ചുരുണ്ടുപോയ 10 രൂപ നോട്ട് നിവർത്തി അയേൺ ചെയ്ത് കൊണ്ടുവരാൻ പറയുന്ന ധാർഷ്ട്യവും കണ്ടാൽ തൻ്റെ പിതാമഹന്മാരാണ് ഇന്ത്യയിൽ കറൻസി ആദ്യമായി അച്ചടിച്ചിറക്കിയത് എന്ന് തോന്നിപ്പോകും. സർഫാസിയും ജപ്തിയുമൊക്കെ ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് മാത്രം ബാധകമായ നിയമങ്ങളായി രാജ്യത്ത് ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. നന്ദി.